സ്വാശ്രയ പ്രശ്നത്തിൽ നിയമസഭയ്ക്ക് ഉള്ളിലും വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നു പുറത്തും അതുതന്നെയായിരുന്നു സ്വാശ്രയ കോളേജ് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ അക്രമം മാർച്ച് തടഞ്ഞ പോലീസുകാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു നാളെ തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷത്തിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയത് സ്വാശ്രയ കരാറിൽ നിന്നും പിന്നോട്ടില്ല എന്നും എന്നാൽ നീറ്റ് മെറിറ്റ് സീറ്റ് സർക്കാർ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയ സമയം വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ തീരുമാനം ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് അൻവിസ് ചർച്ച ചെയ്യുന്നത് സ്വാശ്രയ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്ത് സ്വാശ്രത്തിലെ രാഷ്ട്രീയം എന്ത് ഇതാണ് ചർച്ച ചെയ്യുന്നത് ന്യൂസ് ആൻഡ് അൻവിസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒപ്പം തത്സമയം ട്രോൺഡ്രം സ്റ്റുഡിയോയിൽ നിന്ന് സാമൂഹ്യ നിരീക്ഷണയായ പ്രൊഫസർ ഗോപിനാഥൻ തത്സമയം ചേരുന്നുണ്ട് അപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് എൻ എസ് നസൂർ ഡി എഫ് എ നേതാവ് ഷിജുഖാൻ എന്നിവർ തത്സമയം സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നുണ്ട് അത് തന്നെ ശ്രീ ഗോപിനാഥൻ ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു സംഭവങ്ങൾ കൂടി കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലാണ് സ്വാശ്രയ വിഷയത്തെ കണ്ടത് ഒന്ന് ഒരു ഭാഗത്ത് സർക്കാർ കർശനമായ നിലപാടുകൾ എടുക്കുന്നു എന്ന് പറയുന്നു ഭാഗത്ത് മരച്ചും വാദങ്ങളുണ്ട് മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു അതൊരു വിഷയം മറുഭാഗത്ത് ഈ സഭയ്ക്കകത്തും പുറത്തും ഇന്ന് വരെയും നടന്നിരിക്കുന്ന വിഷയങ്ങൾ ഈ രണ്ട് വിഷയങ്ങളെയും ഒരുപോലെ വേണോ കാണാൻ നമുക്ക് ഏറ്റവും എജ്യൂക്കേഷൻ ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ലോക നിലവാരത്തിലുള്ള വൈദ്യശാസ്ത്ര രംഗം രൂപവൽക്കരിക്കുകയും പ്രൊഫഷണലായിട്ടുള്ള ഡോക്ടർമാരെ വാർത്തെടുക്കുകയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഈ ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മെരിറ്റിൽ നിന്ന് വേണം അഡ്മിഷൻ നടത്താൻ എന്ന് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തീരുമാനിച്ചിരുന്നത് മെഡി മെരിറ്റിൽ നിന്ന് നീറ്റിൻ്റെ മെരിറ്റിൽ നിന്ന് തന്നെ അഡ്മിഷൻ നടത്തുക എന്നുള്ളതായിരുന്നു അത് ഏറ്റവും നല്ല നയപരമായ ഒരു തീരുമാനമായിരുന്നു പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ ഈ വിധി സമ്പാദിച്ചതോടുകൂടി ഗവൺമെൻറ്റിന് അവരുമായിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കേണ്ടി വന്നത് അത്യാവശ്യമായിട്ട് വന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഗവണ്മെൻ്റ് ഇവരുമായിട്ട് പ്രൈവറ്റ് മാനേജ്മെൻറ്റുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയത് അന്ന് വളരെയേറെ ആശങ്കകളായിരുന്നു സംസ്ഥാനത്തുള്ള കുട്ടികൾക്കും അതേ ഉണക്ക് പേരൻസിനും ഒക്കെ വലിയൊരാശങ്കയായിരുന്നു എങ്ങനെ ആവും ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ പ്രവേശനം എന്നുള്ള കാര്യത്തിൽ അപ്പം സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നമുക്ക് അത് പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടി വരുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഗവൺമെൻറ്റ് ഒരു ഒത്തുതീർപ്പ് പ്രൈവറ്റ് മാനേജ്മെൻറ്റുമായിട്ട് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒത്തുതീർപ്പിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ്റ് ധാരാളം നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സർക്കാർ സീറ്റുകൾ മാനേജ്മെൻറ്റുകളുമായി കരാർ ഒപ്പിട്ടതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് കരുത് ഏതാണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് കോളേജുകളുമായിട്ട് ഇതിനകം തന്നെ ഗവൺമെൻറ് കരാർ ഒപ്പിട്ടിട്ടുണ്ട് അതിൽ ഏതാണ്ട് ഇരുപത് നൂറ് സീറ്റുള്ള കോളേജിൽ ഇരുപത് സീറ്റുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ ഫീസിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത മുപ്പത് ശതമാനം സീറ്റുകളിലാണ് രണ്ടേ ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചത് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരല്പം കൂടി കൂടുതലാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആക്ഷേപമെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റുകളുടെ എക്സ്പെൻസും കൂടി നോക്കുമ്പോൾ ഇതൊരു വലിയ കൂടുതലാണ് എന്ന് തോന്നാൻ നമുക്ക് ന്യായമില്ല ഇത്രയും സീറ്റുകൾ അൻപത് ശതമാനം സീറ്റുകളിൽ കുറഞ്ഞ ഫീസിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് ഇതിലൊരു വലിയ രാഷ്ട്രീയം കാണേണ്ട ആവശ്യം ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിയമസഭയ്ക്കകത്തും അതേപോലെ പുറത്തും നടക്കേണ്ട ഈ സമരങ്ങൾ യഥാർത്ഥത്തിൽ നടത്തേണ്ടത് പ്രൈവറ്റ് മാനേജ്മെൻറ്റുകളുടെ കോളേജുകളുടെ ഫ്രണ്ടിലേക്കാണ് അവർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ കോഴ വാങ്ങിക്കാൻ ഒരു തരത്തിലും ഗവൺമെൻറ് അനുവദിക്കത്തില്ല എന്ന് മന്ത്രി വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത് ചെലവ് കണക്കാക്കിയാണ് അവിടെയാണ് ഒരു പക്ഷേ ശേഷി ജുഗാൻ അതാണ് വിഷയം അതായത് കാലാകാലങ്ങളായി മാനേജ്മെന്റുകൾ വലിയ രീതിയിൽ കോഴ വാങ്ങുന്നുണ്ടായിരുന്നു സാധാരണ അതൊരുപക്ഷെ പോലും പിഴിയുന്ന രീതിയിലായിരുന്നു എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് വളരെ ശക്തമായ ഒരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറിച്ച് അഭിപ്രായം ഉണ്ടാകാം പക്ഷെ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുന്നതും ഇപ്പോൾ കാര്യങ്ങൾ ഈ വിധത്തിലേക്ക് എത്തി നിൽക്കുന്നതും ഇപ്പോൾ പിന്നെ എന്തുകൊണ്ടിങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു യഥാർത്ഥില് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ഓരോ അധ്യയന വർഷവും പ്രൊഫഷണൽ പ്രത്യേകിച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനം എത്തി എത്തുന്നത് ഈ അധ്യയന വർഷവും എഞ്ചിനീയറിംഗ് മേഖലയിലുണ്ടായിട്ടുള്ള പ്രതിസന്ധിയെ പരിഹരിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയി മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് ശതമാനം സീറ്റുകളിലേക്കും പ്രവേശനത്തിനുള്ള അധികാരം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു പക്ഷേ ഹൈക്കോടതി ദൗർഭാഗ്യവശാൽ അമ്പത് ശതമാനം സീറ്റിലേക്കുള്ള പ്രവേശനം മാത്രമേ ഗവൺമെൻറ് പാടുള്ളൂ എന്ന ഒരു സ്റ്റേ ഉത്തരവ് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കോളേജുകളുമായി കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്തു ഇരുപത് കോളേജുകൾ ഇതിനോടകം കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിൻ്റെ കാലത്ത് ബി പി എൽ സീറ്റിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പഠിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആ ആ ഇരട്ടി ആയി ഇത്തവണ ബി പി എൽ സീറ്റുകൾ വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടായി അതുപോലെ തന്നെ ഗവൺമെൻ്റ് മെറിറ്റ് സീറ്റ് മാത്രം വലിയ നിലയിലുള്ള വർധനവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ ഉണ്ടാക്കിയത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ ഗവൺമെൻറ്റ് അലോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സ്വാശ്രയ കോളേജുകൾ അനുവാദം കൊടുത്തു അവർ ആ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ബി പി എൽ സീറ്റ് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി നാലോളം ബി പി എൽ സീറ്റുകളിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനവും ഏകദേശം ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് സാധിച്ചു അതേപോലെ തന്നെ നീറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് മുഴുവൻ സീറ്റുകളിലേക്കും ക്യാപിറ്റേഷൻ ഫീ തടയാനുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്തു ആ അങ്ങനെ ഒരു തീരുമാനവും നിലപാടുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെ പ്രവർത്തകർ ഒരു സമരവുമായി മുന്നോട്ട് വരുന്നത് ഏതൊരു സംഘടനയ്ക്ക് സമരം ചെയ്യാം അക്കാഡമിക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുദ്രാവാക്യം ഉയർത്തി എന്ന നിലയിലാണ് ഇവർ സമരം ആരംഭിക്കുന്നത് എന്നാൽ ആ സമരം പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ വണ്ണം അക്രമ സമരം സംസ്ഥാനത്താകെ പടർത്തിക്കൊണ്ട് മാറുന്നൊരു സ്ഥിതിയാണ് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ബഹുമാനനായ മന്ത്രിയെ ശ്രീ കെ രാജുവിനെ തടഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാഹനം ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി ആരോഗ്യമന്ത്രിയെ കണ്ണൂരിൽ തടഞ്ഞ് ആരോഗ്യമന്ത്രിയെ ആക്രമിക്കാൻ മുതിരുന്ന സ്ഥിതി ഉണ്ടായി ബഹുമാനനായ മുഖ്യമന്ത്രിയെ തടയാനുള്ള ശ്രമമുണ്ടായി അങ്ങനെ സഭയ്ക്കുള്ളിൽ സഭയ്ക്കുള്ളിൽ കേരളത്തിലെ യു ഡി എഫ് സഭയെ കലുഷമാക്കുകയാണ് സമയം അപഹരിക്കുകയാണ് പുറത്ത് കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഞാൻ മലയാള മനോരമ പത്രം അത് ഇടതുപക്ഷത്തിന്റെ പത്രമല്ല മലയാള മനോരമയുടെ മെട്രോ നിങ്ങൾ ഇന്ന് നോക്കിയാൽ അറിയാം തിരുവനന്തപുരം നഗരത്തെ കലാപ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു കലാപം നടത്തുന്നത് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് നൂറ് നൂറ്റി ഇരുപത് ദിവസം പിന്നിടുന്നേ ഉള്ളൂ ഗവൺമെൻറ്റിനെതിരായി രാഷ്ട്രീയ സമരമായി ഇത് വളർത്തിക്കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത് ന്യായയുക്തമല്ലാത്ത മുദ്രാവാക്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ഹർത്താൽ നിയന്ത്രണ നിരോധന ബില്ലിന് വേണ്ടി അതിലേക്ക് ഞാൻ വരാം ശ്രീ നസൂർ ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ കണ്ടത് മാനേജ്മെന്റുകൾ എല്ലാം ഇടഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു ആ വിധത്തിലായിരുന്നു ഒരു വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതും ഇത്തവണ ഒരു പക്ഷെ വളരെയധികം ചർച്ചകൾ നടത്തി മാനേജ്മെന്റുകളുമായി പല മാനേജ്മെന്റുകളും വലിയ രീതിയിൽ സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി ഈ ക്യാപിറ്റേഷൻ വിഷയങ്ങളടക്കം വലിയ രീതിയിൽ ശക്തമായ നടപടിയെടുക്കുന്ന അടക്കം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും ഉണ്ടായി ഇതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഈ കരാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ആക്ഷേപം നേതാവ് പറഞ്ഞതുപോലെ നമ്മൾ ഈ അക്രമ സമരം അഴിച്ചുവിടുന്നു അത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരത്തിൽ യാതൊരുവിധ മെരിറ്റുമില്ല ഇത് കേവലം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സമരമാണെന്നൊക്കെയാണ് പറയുന്നത് നമ്മളിതിൻ്റെ മെരിറ്റ് നിങ്ങളെടുത്ത് പരിശോധിക്കണം ഇവിടെ നമ്മൾ ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ജന്യൂനായിട്ടുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ഏറ്റവും അവസാനം ഫീസ് സ്ട്രക്ചറിൽ വരുത്തിയ മാറ്റമെന്ന് പറയുന്നത് അഞ്ച് വർഷം കൊണ്ട് നാൽപ്പത്തി രൂപയുടെ വർധനവ് മാത്രമാണ് നടത്തിയത് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് വന്നിട്ട് ഏകദേശം ഒരു വർഷം കൊണ്ട് അവർ മാറ്റിയ ഒരു വർധനമെന്ന് പറയുന്നത് അറുപത്തി അയ്യായിരം രൂപയുടെ വർധനമാണ് ഒരു വർഷത്തെ നമ്മൾ ആ ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാവോ കാര്യം ഇത്രത്തോളം അഞ്ച് വർഷം കൊണ്ട് ഒരു ഗവൺമെൻറ് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചപ്പോൾ നാൽപ്പത്തി ഏഴായിരം രൂപയെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ അത്രയേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു വർഷമാകുമ്പോൾ അറുപത്തി അയ്യായിരം രൂപയുടെ വർധനവ് വരുമ്പോൾ നമ്മൾ പറയുകയാണ് അത് ഏറ്റവും കൂടിയ വർധനമാണ് അതിൽ ആ വർധനവ് പിൻവലിക്കണം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയം മറിച്ച് നമ്മൾ പറഞ്ഞ പിന്നെ ഉന്നയിച്ച ഡിമാൻഡ് ഈ തിരുവനന്തപുരം പാരിപ്പള്ളി ഇടുക്കി മെഡിക്കൽ കോളേജുകൾ നമ്മുടെ ഗവൺമെൻറ് എല്ലാവിധ അനുമതിയും നൽകുവാൻ വേണ്ടി തയ്യാറെടുത്തതാണ് പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകാട് കൊണ്ട് മാത്രം ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ പ്രാവശ്യം നഷ്ടമായി അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ സീറ്റുകൾ നമുക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് കിട്ടുമായിരുന്നു അപ്പോൾ അത് സംഭവിച്ചു അതിലേക്ക് വേണ്ടിയിട്ട് ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം പരിയാരം മെഡിക്കൽ കോളേജ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന മെഡിക്കൽ കോളേജാണല്ലോ സഹകരണ സംഘത്തിൻ്റെ അവിടെ ഈ സ്ട്രക്ചർ എടുക്കേണ്ട കാര്യമില്ല അതിലും പിൻവലിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം രാഷ്ട്രീയമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ സമരത്തെ രാഷ്ട്രീയമായി ശ്രീ ഇവിടെ സുപ്രധാനമായ ഒരു വിഷയം കഴിഞ്ഞ സർക്കാർ സ്വാഭാവികമായും ഈ സർക്കാരിന്റെ ഈ ഒരു കരാറിനെ ബന്ധപ്പെട്ട ഒരു തർക്കം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇതിന്റെ സാഹചര്യം എങ്ങനെയായിരുന്നു എന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ നേരത്തെ ശ്രീ ശ്രീജുഖാൻ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് മാനേജ്മെന്റുകൾ ഏതാണ്ട് എഴുപത്തിയഞ്ച് മുതൽ നൂറ് കോടി വരെ ഈ വിധത്തിലൊക്കെ തീവെട്ടിക്കൊള്ളി നടത്തിയതായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൂടി വേണ്ടേ ഈ ഇപ്പോഴത്തെ ഈ ഒരു കരാറിനെയൊക്കെ കാണാൻ ഇപ്പോൾ ഡി വൈ എഫ് ഐയും സമരമുഖത്തേക്ക് കടന്നു വരികയാണ് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരെ മാനേജ്മെൻറ്റിനെതിരെ പ്രത്യക്ഷമായ സമരത്തിലേക്ക് ഡിവൈഎഫ്ഐയും കടന്നു വരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ പൂരം അവർ മാനേജ്മെന്റിനെതിരെ കടന്നു വരുമ്പോൾ അവർക്ക് സർക്കാർ ഗവൺമെൻറ് കയ്യിലിരിക്കുന്നു അവർ ഭരണകക്ഷിയുടെ പിന്നെ യുവജന പ്രസ്ഥാനമാണ് അവരെന്തോ മുന്നിൽ കണ്ടുകൊണ്ട് മാനേജ്മെന്റിനെതിരെയുള്ള പോരാട്ടമായി അവർ ഇറങ്ങുന്നു ഇപ്പോൾ അതിൽ വേറെ നമ്മൾ ഉന്നയിച്ച ഡിമാൻഡ് നമ്മൾ ഉന്നയിച്ച ഡിമാൻഡ് തികച്ചും ന്യായമായ ഡിമാൻഡാണ് ആ ഡിമാൻഡ് അംഗീകരിക്കണം എന്നുള്ളത് വെച്ചുകൊണ്ടാണ് നമ്മൾ സമരത്തിലേക്ക് കടന്നുവത് കഴിഞ്ഞ ഏഴെട്ട് ദിവസമായി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസും സി ആർ മഹേഷും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വശം നിരാഹാരമനുഷ്ഠിക്കുന്നു എത്ര എത്രയോ പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചു കൊണ്ടുവന്ന പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഒട്ടനവധി പ്രവർത്തകർ ആശുപത്രിയിലാകുന്നു ഇന്ന് ഏറ്റവും അവസാനം ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയ്ക്ക് വിളിച്ചില്ല ആ ചർച്ചയ്ക്ക് വിളിച്ചതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ചർച്ചയ്ക്ക് വിളിച്ച് ഹൈബിയിടനും ഷാബി പറമ്പിലും അടക്കം അഞ്ചു പേർ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ചർച്ചയ്ക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ചേമ്പറിൽ പോയിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കാൻ സമയം വേണമെന്നാണ് പറയുന്നത് ആലോചിക്കാൻ ആലോചിക്കാൻ സമയം സമയം എന്ന് ഈ അസംബ്ലി സെഷൻ കഴിയണം സമരം അവസാനിപ്പിക്കണം യെസ് ഞാൻ അതിലേക്ക് വരാം ശ്രീ ഗോപിനാഥൻ ഒരു പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ സർക്കാർ എന്ത് ചെയ്തു എന്നൊരു സ്വാഭാവികമായ ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഒരുപക്ഷേ ഋഷി ജുഖാൻ അടക്കം ഡി വി എഫ് എ അടക്കമൊക്കെ പ്രതിഷേധത്തിലൊക്കെ നിന്നിരുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ട് ആ ഒരു താരതമ്യം നടത്തി നോക്കിയാൽ ഒരു ഇന്നിപ്പോൾ ഈ നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഒക്കെ ഒരു അടിസ്ഥാനപരമായ വിഷയത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ കാലഘട്ടത്തിൽ മാനേജ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ള ക്രൂരത മനസ്സിലാക്കുമ്പോൾ ഇന്നത് വളരെ നമ്മൾ ഫീസ് ഒരല്പം കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഇപ്പോഴത്തെ നിലവാരത്തിലുള്ള അവരുടെ എക്സ്പെൻസ് നോക്കുമ്പോൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള പ്രോസിനെയൊക്കെയാണ് പല മെഡിക്കൽ കോളേജുകളും നിമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ടാക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരല്പം ഫീസ് കൂട്ടിയിട്ടുണ്ടാവും പക്ഷേ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെയാണ് ഗവൺമെൻറ് അത് ചെയ്യേണ്ടി വന്നത് അവസാനം അവരുമായിട്ട് ഒരു ഉണ്ടാക്കേണ്ടി വരുന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇത് എനിക്ക് തോന്നുന്നു ശ്രീ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഇവിടെ അനുവദിച്ചത് അൻപത് അൻപത് ശതമാനം സീറ്റുകൾ പക്ഷേ അന്നൊക്കെ നടത്തിയിട്ടുള്ള തീവെട്ടിക്കൊള്ളയാണ് എത്രയോ കോടിക്കണക്കൻ രൂപയാണ് ഓരോ വർഷവും ക്യാപിറ്റേഷൻ ഫീ ഇനത്തിൽ കുട്ടികളൊന്ന് വാങ്ങിച്ചിട്ടുള്ളത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇന്ത്യയിലല്ലാതെ ലോകത്തിൽ ഒരു രാജ്യത്തും ഇതേപോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റേഷൻ ഫീ വാങ്ങിക്കാൻ അനുവദിച്ചിട്ടില്ല ഒരിടത്തും സോ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഇന്ത്യ മൊത്തം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി അൻപതോളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട് ഇവിടെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം സീറ്റുകളാണുള്ളത് ഇവിടെയൊക്കെ നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഒരു ക്യാപിറ്റേഷൻ ഫീ ഇൻഡസ്ട്രിയാണ് നടക്കുന്നത് അത് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ തടയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആരെങ്കിലും ക്യാപ്യൂറ്റേഷൻ ഫീസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നടപടിയെടുക്കാൻ തയ്യാറാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നടക്കാം യഥാർത്ഥ കേരളത്തിലെ എല്ലാ കോളേജുകളിലും വലിയ തുക ഫീസ് ഈടാക്കുന്നതിനോടും അതുപോലെ തന്നെ അന്യായമായ അന്യ അന്യായമായ ഫീസ് വർധനവിനോടും യോജിക്കുന്ന ഒരാളല്ല ഞാൻ അതുപോലെ തന്നെ അന്യായമായി കോളേജുകളിൽ നീതി വിരുദ്ധമായി അക്കാഡമിക് വിരുദ്ധമായി പ്രവേശനം നടത്താൻ പല ഓൺലൈൻ തട്ടിപ്പുകളും നടത്തുന്ന കോളേജുകളിലേക്ക് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ യൂത്ത് കോൺഗ്രസ് ഇത്തരം സ്ഥലങ്ങളിലെ സമരങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ഒരു പ്രതിഷേധവും അവർക്കില്ല അവർ ഇവിടെ തിരുവനന്തപുരത്ത് തമ്പടിച്ചാണ് പ്രതിഷേധം നടത്തുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ നുസൂറെ പതിനെ പതിമൂന്ന് കോളേജുകളിലാണ് യു ഡി എഫിൻ്റെ കാലത്ത് കരാർ ഒപ്പിട്ടത് ബാക്കി ഏഴ് കോളേജുകളിലെ ഒരു സീറ്റിൽ പോലും പ്രവേശനം നടത്താൻ ഗവൺമെന്റിന് അധികാരം ഉണ്ടായിരുന്നില്ല ആ ഏഴ് കോളേജുകളിലെ നിരവധി സീറ്റുകൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇരുപത്തഞ്ചും അമ്പതഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങി പ്രവേശനം നടത്തി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാലല്ല കോൺട്രാക്ടിൻ്റെ വയലേഷൻ നമുക്ക് ആരോപിക്കാൻ കഴിയൂ പക്ഷെ കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടില്ല യു കാലത്ത് അതുപോലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ പ്യുവർ മെറിറ്റ് സീറ്റുകളിൽ പോലും നാലര ലക്ഷവും അഞ്ച് ലക്ഷം രൂപ ഫീസ് വാങ്ങി അന്ന് പഠിപ്പിച്ചല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള തീരുമാനമാണ് എല്ലാ കോളേജുകളുമായും കരാർ ഒപ്പിടുക അതിലിപ്പോൾ ഇരുപത് കോളേജുകൾ കരാർ ഒപ്പിട്ടു രണ്ട് കോളേജുകൾ ഇപ്പോൾ തയ്യാറായി വരുന്ന സ്ഥിതിയാണ് അപ്പോൾ ആയിരത്തി മെറിറ്റ് സീറ്റുകൾ നമുക്ക് കിട്ടുകയാണ് ആ മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനം നമുക്കാണ് ഗവൺമെന്റിനാണ് ആ സീറ്റുകളിലെ അതുപോലെ തന്നെ നാനൂറ്റി എൺപതോളം സീറ്റുകൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പഠിക്കാൻ കഴിയുകയാണ് അതുപോലൊരു പ്രധാനപ്പെട്ട കണക്ക് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കൊല്ലം നൂറ്റി അമ്പത് സീറ്റിൽ എട്ടര ലക്ഷം രൂപ വാങ്ങിയിരുന്ന മാനേജ്മെന്റ് സീറ്റുകൾ നൂറ്റി അമ്പത് സീറ്റ് ഇത്തവണ കുട്ടികൾക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ സാഹചര്യം സാധിക്കുന്നുണ്ട് നമ്മളത് കാണണ്ടേ നുസൂർ പറയുന്ന ഫീസ് വർദ്ധനവും അത് യഥാർത്ഥത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണം പക്ഷേ രണ്ടായിരത്തി രണ്ടിലെ ടി എം എ പൈ കേസ് രണ്ടായിരത്തി മൂന്നിലെ ഇസ്ലാമിക് അക്കാദമി കേസ് രണ്ടായിരത്തി അഞ്ചിലെ ഇനാംദാർ കേസ് ഈ കേസുകളെല്ലാം നിലനിൽക്കുമ്പോൾ ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു ഫീസ് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്നില്ല അത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹചര്യമാണ് സൂറെ ഇനി മറ്റൊരു കാര്യം പറയാം ഈ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ് സ്വാശ്രയ കോളേജുകളുമായി എന്തോ ഒരു എന്തോ ഒരു അവിഹിതമായിട്ടുള്ള ബന്ധം അതല്ലെങ്കിൽ കോഴ വാങ്ങുന്നു എന്ന് ആരോപിക്കുകയാണ് എന്തിനാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സുശക്തമായ തീരുമാനം എടുത്തുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത് ഒരു കോളേജുകളിൽ നിന്നും ഒരു കോഴയും വാങ്ങുന്ന ഗവൺമെന്റ് അല്ല പക്ഷേ നുസൂറിന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ പല എം എൽ എമാരും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം എൽ എ മാർ മക്കൾക്ക് പി ജി സീറ്റ് കിട്ടുന്നതിന് വേണ്ടി കോളേജുകളുമായി അവിഹിതമായിട്ടുള്ള ബന്ധം എത്ര തെളിവുകളാണ് പുറത്തു വന്നത് അതുപോലെ മെറിറ്റ് അട്ടിമറിച്ചു വളരെ പ്രധാനമാണ് പല കോളേജുകളിലും എൻട്രൻസ് പരീക്ഷ ചെയ്യാത്ത കുട്ടികളെ പ്രവേശിപ്പിച്ചു ഒടുവിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അത്തരം കോളേജുകൾക്ക് ഉള്ള അഫിലിയേഷൻ പിന്നെ പറഞ്ഞല്ലോ ചില ഗവൺമെന്റ് കോളേജുകളിൽ സീറ്റ് ഗവൺമെന്റ് ഇടപെടൽ കൊണ്ട് നഷ്ടപ്പെട്ടെന്ന് അഫിലിയേഷൻ കൊടുക്കുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലേ ഒരു ഒരു കുട്ടി എത്ര കുട്ടികൾ വേണം എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ യോഗ്യതയുണ്ട് എന്ന് തീരുമാനിക്കുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങിയ പല മെഡിക്കൽ കോളേജുകളും അടിസ്ഥാന സൗകര്യമില്ല അധ്യാപകരില്ല ലബോറട്ടറി ഇല്ല ഞാൻ പറയട്ടെ ഞാൻ വരുന്ന നെടുവങ്ങാടാണ് നെടുവങ്ങാട് ഒരു വലിയ പ്രശസ്തമായ താലൂക്ക് ആശുപത്രി ഉണ്ടായിരുന്നു ഇവരുടെ മന്ത്രിയുടെ കാലത്ത് വി എസ് ശിവകുമാറിന്റെ കാലത്ത് അതിന്റെ പേര് ജില്ലാ ആശുപത്രി എന്നാക്കി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയുടെ പേര് മാറ്റി മെഡിക്കൽ കോളേജ് എന്നാക്കി അങ്ങനെ താലൂക്ക് ആശുപത്രിക്ക് ജില്ലാ ആശുപത്രിയുടെ ബോർഡ് വെച്ചാലോ ജനറൽ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ചാലോ അത് ഉന്നത നിലവാരത്തിൽ എത്തുമോ മെഡിക്കൽ കോളേജ് ആകുവോ അപ്പൊ മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തെ തകർത്തത് യു ഡി എഫ് ആണ് ന്യൂസൂറെ അതുകൊണ്ട് ഈ സമരം യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും മാനേജ്മെന്റിനും എതിരായി വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തണം ഇനി കോൺട്രാക്ട് ഒപ്പിട്ടില്ലെങ്കിൽ ഈ ഈ ഈ മാനേജ്മെന്റുകൾ തന്നിഷ്ടപ്രകാരം സ്വമേധയാ കോടതികളിലേക്ക് പോകും കോടതികളിൽ ചെന്ന് തങ്ങൾക്കിഷ്ടമായ വിധി സമ്പാദിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി രണ്ടിലെ കോടതി വിധി അവർക്ക് അനുകൂലമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഭദ്രമായി ഈ മാനേജ്മെന്റുകളുമായി ചർച്ച ചെയ്ത് ആ മാനേജ്മെന്റുകൾക്ക് മാനേജ്മെന്റുകളുടെ കൈവശം ഉണ്ടായിരുന്ന ഇരുന്നൂറ്റമ്പതിലധികം ബി പി എൽ സീറ്റ് എടുത്തു നുസൂറിന്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് താങ്കളുടെ വീട്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട കുട്ടിക്ക് നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് അഞ്ഞൂറോളം കുട്ടിയൊക്കെ പഠിക്കാൻ കഴിയുന്നുണ്ട് അതാണ് കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത ശക്തമായ നിലപാട് ഞാൻ തിരികെത്താം ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹി ശ്രീ മൂസ കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട് ഒരുപക്ഷെ ശ്രീ മൂസ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുകൾ സുപ്രീം കോടതിയിൽ അടക്കം ഉള്ള കാര്യങ്ങൾ അതിലേക്കൊക്കെ പോകേണ്ടിയിരുന്നു പക്ഷേ മറുഭാഗത്ത് നിലവിൽ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ അതിനെ എങ്ങനെ കാണാനാണ് താല്പര്യപ്പെടുന്നത് താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു എസ് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈൻ ക്ലിയറല്ല അദ്ദേഹത്തിലേക്ക് തിരികെ എത്താം വളരെ വേഗം ശ്രീ നസൂർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷീജുഖാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ നിലവിലെ കരാറിൽ അനുകൂലമായി ഉണ്ട് ഒന്ന് സുപ്രധാനമായ ഏറ്റവും വിഷയം എന്ന് പറയുന്നത് ഇതുവരെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രവേശന കാര്യങ്ങളിലൊന്നും സർക്കാരിന് ഇടപെടാനായിട്ടില്ല എന്ന് മാത്രമല്ല മാനേജ്മെൻറ്റുകൾക്ക് അനിഷ്ടപ്രകാരമായ രീതിയിൽ പ്രവേശനങ്ങൾ നടത്തുന്നു അതിൽ സർക്കാരിന് യാതൊരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്ന രീതിയിലേക്ക് വരുന്നു കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ സീറ്റ് നിരവധിയായി വർദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ് ശ്രീ ഷിജുഖാൻ സൂചിപ്പിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിശോധിക്കണം ചില കാര്യങ്ങൾ നമ്മൾ സത്യം സത്യമായി തന്നെ അംഗീകരിച്ചു പോകണം ഇവിടെ പറഞ്ഞപോലെ എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ സ്വാശ്രയ കോളേജിൽ കൊണ്ടുവരുന്നു കാരണം കേരളത്തിലുള്ള പാവപ്പെട്ട ഒട്ടനവധി വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പുറം സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന തരത്തിലേക്ക് പോകുന്നു ആ സമയത്ത് സർക്കാരിന് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കുവാനുള്ള അവസ്ഥ സാമ്പത്തിക ഭദ്രത പല സമയങ്ങളിലും ഉണ്ടാകാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാശ്രയ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു സ്വാശ്രയ മേഖലയിൽ കോളേജുകൾ കൊണ്ടുവരുവാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു നേരത്തെ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റുകളുമായി ഒരു കരാറുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒട്ടനവധി ചർച്ചാ വിഷയങ്ങളായതാണ് അവസാനം അൻപത് ഈസ് ടു അൻപത് എന്നുള്ള ആനുപാതികം രണ്ട് സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ് എന്നുള്ള അപകടം പിന്നീട് തരത്തിലേക്ക് കൊണ്ടുവരുന്നു പക്ഷേ അൻപത് ഏസ് ടു അൻപത് കൊണ്ടു വന്നപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറുള്ളത് മാനേജ്മെൻറ്റുകൾ കാണിച്ചത് ഏറ്റവും വലിയ ചതി തന്നെയാണ് അത് പിൽക്കാലത്തെ നേതാക്കളും വെളിപ്പെടുത്തിയിട്ടുണ്ട് മാനേജ്മെൻറ്റുകൾ ചതി അന്ന് അവർ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അൻപത് ശതമാനം സീറ്റ് അവർക്ക് വേണമെന്ന് പറഞ്ഞത് അവരുടെ അടിസ്ഥാന സൗകര്യം വികസ വികസിപ്പിക്കുവാൻ വേണ്ടിട്ടാണ് ബിൽഡിങ് ഫണ്ട് ഒട്ടനവധി ഫണ്ടുകൾ അവർക്ക് ഇത്രയും ഇപ്പോൾ ഞാൻ കേൾക്കട്ടെ ഈ ഗവൺമെന്റ് വന്നല്ലോ ഗവൺമെന്റ് വന്നിട്ട് ഗവൺമെന്റ് എന്താണ് നൂറ് സീറ്റ് നൂറ് ശതമാനം സീറ്റിലും ഗവൺമെന്റ് അഡ്മിഷൻ നടത്തുമെന്നാണ് പറഞ്ഞത് നൂറ് ശതമാനം സീറ്റിലും ഏറ്റവും വലിയ വെല്ലി ആർക്കാണ് അറിഞ്ഞുകൂടാത്ത എത്രയോ കോടതി വിധികൾ എത്ര എത്രയോ കോട പറഞ്ഞാ പറഞ്ഞ എത്രയോ കോടതി വിധികൾ നമ്മുടെ മുമ്പിലുണ്ട് മാനേജ്മെന്റുകൾ കോടതിയിലേക്ക് പോയാൽ അവർക്ക് അനുകൂലമായാണ് തീരുമാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ വേറെ കഴിവൊന്നും വേണ്ടി പറയട്ടെ അതെ അതെ ചോദ്യം ഞാനൊന്നും എനിക്കും അതെ നൂറ് ശതമാനം സീറ്റിലേക്കും പ്രവേശനം നടത്തും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഗവൺമെന്റ് ഉത്തരവിറക്കി എൻട്രൻസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ പോയത് ഞാൻ ഞാൻ ചോദ്യമാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം ഗവൺമെന്റ് ഉത്തരവിറക്കി മുന്നോട്ട് പോയപ്പോ ഹൈക്കോടതി ഇടപെട്ടു നേരത്തെ സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഒരുപക്ഷെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വാശ്രയ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു നിലവിൽ ഈ വിധത്തിൽ നടക്കുന്ന തർക്കങ്ങൾ ഒരു ഭാഗത്ത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട് സ്വാശ്രയ മാനേജ്മെന്റുകളായി ചേർന്നുള്ള ഒത്തുകളിയാണ് എന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഹലോ അത് മാനേജ്മെന്റിന്റെ നിലപാട് ഇപ്പോ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞു പോയ ഗവണ്മെന്റുകള് യു ഡി എഫ് സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞു പോയ സർക്കാരിന്റെ കാലത്ത് അന്ന് അൻപത് ശതമാനം മാനേജ്മെന്റ് കോട്ട അൻപത് ശതമാനം മരു കോട്ട എന്നുള്ള ആ ആ തത്വത്തിൽ തന്നെയാണ് ഗവൺമെന്റ് വന്നുകൊണ്ടിരുന്നത് ആ ഗവൺമെന്റ് കഴിഞ്ഞു പോയ ഗവൺമെന്റ് അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് അത് ഒരു സത്യമായ ഒരു കാര്യമാണ് അൻപത് ശതമാനം മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് അൻപത് ശതമാനം ഗവൺമെന്റ് കോട്ട അൻപത് ശതമാനം ഗവൺമെന്റ് മുപ്പത് ശതമാനം കുട്ടികളെ ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് പഠിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇരുപത്തയ്യായിരവും നാൽപ്പത്തി ആയിരുന്നു അത് അതിലിപ്പോ നാൽപ്പത്തി മൂവായിരം എന്ന് പറയുന്ന ആ സ്ലാബേ എടുത്തു കളഞ്ഞു ഇപ്പൊ അത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുപ്പത് ശതമാനം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ബാക്കിയുള്ള മുപ്പത് ശതമാനം എന്ന് അൻപത് ശതമാനം എന്ന് പറയുന്നതില് ബാക്കി വരുന്ന കുട്ടികൾക്ക് നമ്മള് മാനേജ് ഈ ഗവൺമെന്റ് രണ്ടര ലക്ഷം രൂപ ഫീസാണ് വച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കഴിഞ്ഞ ഗവൺമെന്റിൽ പറ്റിൽ നിന്ന് അറുപത്തയ്യായിരം രൂപയുടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ നാൽപ്പത്തി മൂവായിരം രൂപയുടെ സ്ലാബ് ഇരുപത്തി അയ്യായിരം രൂപയുടെ സ്ലാബാക്കി ഒതുക്കി ഈ ഗവൺമെന്റ് അതാണ് ഈ ഈ ഗവൺമെന്റിൽ ഉണ്ടായ ഒരു വർധന എന്ന് അതിനകത്ത് പറയാൻ കഴിയില്ല അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഗവൺമെന്റ് വന്നപ്പോ മറ്റേ ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ചെയ്തില്ല മാനേജ്മെന്റിന്റെ അൻപത് ശതമാനം സീറ്റ് എന്ന് പറയുന്നത് ആ അൻപത് ശതമാനം സീറ്റിൽ എപ്പോഴും ഒരു വർധനവുണ്ട് ആ വർധനവ് മാനേജ്മെന്റിന് എത്ര വർദ്ധിപ്പിച്ചാലും അത് ജനങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ അത് ഇത്ര കാര്യമായി ബാധിക്കുന്നതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേത് മറ്റേ അൻപത് ശതമാനം ഗവൺമെന്റിന് വിട്ടുകൊടുക്കുകയാണ് അതിന് നൂറ് ശതമാനവും എടുത്തുകൊണ്ടിരുന്ന കോളേജുകളാണ് കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ എന്നത് കൂടുതൽ കോളേജുകളും ആകപ്പാടെ ആറ് കോളേജാണ് ഞങ്ങളെ ഞങ്ങളടക്കം അല്ല സർ ഞങ്ങളുടെ തൊടുപുഴ അല്ല സർ അടക്കം ആറ് കോളേജുകളാണ് കഴിഞ്ഞ വർഷം ഒപ്പിട്ടത് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ കഴിഞ്ഞ വർഷം അമ്പത് ശതമാനം മാനേജ്മെന്റ് കോട്ടയിലും അമ്പത് ശതമാനം മെറിറ്റ് കോട്ടയിലും അഡ്മിഷൻ ലഭിച്ചുള്ളൂ ബാക്കിയുള്ള കോളേജുകളെല്ലാം നൂറ് ശതമാനവും ഒപ്പിട്ട് വൻ ഫീസ് വാങ്ങി വൻ ലെവൽ അതിന്റെ ആ ആ പാറ്റേണിലാണ് പോയത് അത് യു ഡി എഫ് സർക്കാരിന് അത് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പോഴത്തെ സർക്കാരിന് മൂന്ന് രണ്ട് കോളേജുകൾ ഒഴികെ ബാക്കി മുഴുവൻ കോളേജുകളെയും ഈ അഗ്രിമെന്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അത് ഈ ഗവൺമെന്റിന്റെ വലിയൊരു നേട്ടം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഞാൻ തിരികെത്താം ഞാൻ തിരികെ എത്താം ശ്രീ മൂസ ശ്രീ ഗോപിനാഥൻ ഒരു പക്ഷെ അവിടെയാണ് ഇനി നമ്മൾ രണ്ടാം ഘട്ടമായി ഒരുപക്ഷെ ചർച്ചയിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം എന്താണ് സമരത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതിഷേധത്തിന്റെ ഉദ്ദേശമെന്ന് ഇവിടെ സോറിന് ക്ലിയർ ആയിട്ടുണ്ടോ ഒരുപക്ഷെ വളരെ ലളിതമായി അദ്ദേഹം പറയുകയും ഉണ്ടായി ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് സർക്കാർ ഒന്നുകൂടി കടിഞ്ഞാൽ മുറുക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് അത് മാനേജ്മെൻറ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലും എന്തിനാ എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ ആവശ്യം ഈ പ്രതിഷേധം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതല്പം പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും സുപ്രീം കോടതി വിധിയും കൂടി വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രതിഷേധത്തിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വേണമെങ്കിൽ അവർക്ക് ഹൈക്കോടതിയിൽ കേസിൽ കക്ഷി തരാമായിരുന്നു സുപ്രീം കോടതിയിൽ കക്ഷി തരാമായിരുന്നു ഇതൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് അപ്പം ഈ സമരത്തിൻ്റെ പ്രസക്തി എന്താണ് സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് മെറ്റിൽ നിന്ന് തന്നെ മുഴുവൻ സീറ്റിലേക്കും പ്രവേശനം നടത്തണമെന്നാണ് ആ രീതിയിലാണ് സുപ്രീം കോടതിയുടെ വീക്ഷണം എന്ന് പറയുന്നത് അപ്പം സുപ്രീം കോടതി നാളെ അങ്ങനെ വിധിക്കുകയാണെങ്കിൽ ഇതിനൊന്നും ഈ സമരങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ലാതാവുകയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ ഗവൺമെൻറ്റ് ഇപ്പോൾ എടുത്ത നയ തീരുമാനം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ഒരു നയ തീരുമാനമാണ് കാരണം ഇത്രയും അധികം കോളേജുകളുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക അവിടെത്തന്നെ ഇരുപത് ശതമാനം സീറ്റുകളിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക ഇതൊക്കെ ഏറ്റവും നല്ല തീരുമാനമാണ് ഈ തീരുമാനങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ നേരത്തെ ശ്രീ ഷുജിഖാനും സൂചിപ്പിക്കുകയുണ്ടായി നിലവിൽ പലയിടങ്ങളിലും പ്രവേശനവുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും പല പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഈ തിരുവനന്തപുരത്തേക്ക് മാത്രം അല്ലെങ്കിൽ തലസ്ഥാനത്തേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാത്രം എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇത്തരം പ്രതിഷേധങ്ങൾ എത്തിച്ചേ എത്തിച്ചേർക്കുന്നു അതൊരു കാര്യം നേരത്തെ പ്രൊഫസർ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും ഒക്കെ കേസിൽ കക്ഷി ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊരു വലിയ നിയമപരമായ പോരാട്ടമല്ലേ ആ ആ ഘട്ടത്തിലേക്കൊന്നും കടക്കാതെ അത്തരം കടക്കാതെ എന്തുകൊണ്ട് പ്രതിഷേധം ഇങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു കാര്യം പറയാൻ ശരിയല്ല ും മറുപടി നേരത്തെ പറഞ്ഞു വന്നത് നൂറ് ശതമാനം സീറ്റിലും ഗവൺമെന്റ് അഡ്മിഷൻ നൽകാമെന്നാണ് പറഞ്ഞത് ആ ഒരു വെല്ലുവിളിയാണ് ഏറ്റെടുത്ത് അപ്പൊ നമ്മളെല്ലാം പിന്നെ സാധാരണക്കാർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നൂറ് ശതമാനം സീറ്റിലും സർക്കാർ ഏറ്റെടുക്കാൻ അത് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ കഴിവല്ലേ എന്നൊക്കെ ചിന്തിക്കും ഈ അവർക്ക് തന്നെ അറിയാം കോടതി വിധി കോടതിയിൽ കേസ് മാനേജ്മെൻറ്റ് കേസിന് പോയാൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമേ കോടതി വിജയിച്ച് വന്നിട്ടുള്ളൂ ഇന്ന് വരെയും അത് അവർക്കും അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് സർക്കാർ വരും കോടതിയിലെ സ്വാശ്രയ വിഷയം വീണ്ടും ഉയരും കോടതിയിലേക്ക് പിന്നെ സർക്കാർ നൂറ് ശതമാനം സീറ്റിൽ അഡ്മിഷൻ നടത്താമെന്ന് പറയും കോടതിയിലേക്ക് മാനേജ്മെന്റ് പിന്നെ കോടതിയിൽ പോവും കോടതി വിധി അവർക്ക് അനുകൂലമായിട്ട് വരും അപ്പോൾ വീണ്ടും അൻപത് ടു അൻപത് എന്നുള്ള ആനുപാതികത്തിലേക്ക് വരും ഇതുകൊണ്ടാണ് ഇത് മുൻകൂട്ടി തയ്യാറാ ഇത് ഇത് ഇതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് എന്ന കേസിൽ കക്ഷി ചേരായിരുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മളിത് വീക്ഷിക്കുകയാണ് ഈ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് എങ്ങോട്ടാണ് പോകുന്നത് ഇത് മുൻകൂട്ടിയ അൻപത് കോടി അൻപത് കോടി രൂപ അൻപത് കോടി രൂപ ഇലക്ഷൻ സമയത്ത് കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ അഴിമതി നടത്തി എന്ന് പറയുന്നത് വാസ്തവമാണ് അതിന്റെ പ്രത്യുപകാരമാണ് ഇപ്പൊ കാണിക്കുന്നത് ഇപ്പൊ വന്നിട്ട് എന്താ ഇപ്പൊ ഫീസ് വർത്തനമാണെന്ന് ചർച്ചയ്ക്ക് വിളിച്ചല്ലോ ചർച്ചയ്ക്ക് സ്വാഭാവികമായിട്ട് ഒരു യുവജന സംഘടനയെ ചർച്ചയ്ക്ക് വിളിക്കുന്നു നമ്മൾ പറയുന്ന ഡിമാൻഡുകൾ ആ ഡിമാൻഡുകൾ കേട്ട് കേട്ടതിന് ശേഷം അതിനകത്ത് പരിഹാരമുണ്ടാക്കാൻ കഴിയും അത് തികച്ചും ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്ന് ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ അറിയാം സമരം നടത്തി സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഏ രാജു മിനിസ്റ്റർ അവിടേക്ക് കടന്നു വന്നപ്പോൾ തടഞ്ഞു നിർത്തി അങ്ങനെ ഒന്നും ചെയ്തതല്ല നിങ്ങൾ ആ വിഷമിലിട്ട് പരിശോധിക്കണം രാജു മിനിസ്റ്റർ അവിടെ നമ്മൾ രാവിലെ അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കുന്നു ഞാനും ഉണ്ടായിരുന്നു മിനിസ്റ്റർ അവിടേക്ക് കടന്നു വരുന്നു കടന്നു വരുമ്പോൾ അവിടെ റോഡ് തടഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹം അവിടെ വണ്ടി സ്ലോ ചെയ്യുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രവർത്തകർ രണ്ട് മൂന്ന് നേതാക്കൾ അവിടേക്ക് ചെന്ന് മിനിസ്റ്റർ എടുത്ത് പറയുന്ന സാഹചര്യത്തിലാണ് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി പ്രവർത്തകർ പ്രകോപിതരായി ഒരു തരത്തിലുമുള്ള എന്തെങ്കിലും ഒരു ഡാമേജ് അവിടെ അദ്ദേഹത്തിന് സംഭവിച്ചോ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് സംഭവിച്ചോ അടിച്ചു പൊട്ടിച്ചോ ഒന്നും നടത്തിയില്ലല്ലോ ഡി വൈ എഫ് ഐ ആണ് ഈ സമരം നടത്തുകയും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഏതെങ്കിലും മന്ത്രിയാണ് അവിടെ ചെന്ന് ചെന്നുപോയ എന്തായിരിക്കും സ്ഥിതി ബാക്കി ഭാഗങ്ങളെ അതായത് കരാറിന്റെ നേട്ടമായി സർക്കാർ ഉയർത്തി കാട്ടുന്ന കാര്യങ്ങളെ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അവഗണിക്കുന്നു സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട് ഈ മെറിറ്റ് സീറ്റിലെ പ്രവേശനങ്ങൾ സുതാര്യമാക്കിയിട്ടുണ്ട് ക്യാപിറ്റേഷൻ ഫീ സാധാരണക്കാരിൽ നിന്നും പോലും കൊള്ളയടിക്കുന്ന രീതിയെ എല്ലാം ഒരു തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇതൊന്നും എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു ഒരു വിഷയത്തിൽ ചിലപ്പോൾ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും എല്ലാ യുവജന സംഘടനകളും ഒരുമിച്ച് വരും ക്യാപിറ്റേഷൻ ഫീസിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ തവണ ില്ല ഏതാണ്ട് എഴുപത്തി അഞ്ച് കോടി മുതൽ നൂറ് കോടി വരെ ഓരോ കോളേജുകളും ലാഭം കൊയ്ത സമയത്ത് ആ സമയത്ത് കണ്ടില്ല ആ മാനേജ്മെന്റ് ഞാൻ ചോദിക്കട്ടെ ഈ തവണ മാനേജ്മെന്റുകൾ വാങ്ങിക്കുന്നത് എത്ര രൂപ ക്യാപിറ്റേഷൻ വാങ്ങിക്കുന്നത് ഇവിടെ കണക്ക് പറയാമോ ഓരോ ഓരോ സ്റ്റുഡൻസിന്റെ കണക്കെടുത്ത് വെച്ചു നിർദ്ദേശം നൽകിയിട്ടില്ലേ അങ്ങനെ പരാതി കിട്ടിയാൽ അത് കൃത്യമായി കാര്യത്തിൽ എല്ലാ ഗവൺമെന്റും ഒരേ നിലപാടാണ് യു ഡി എഫ് ഗവൺമെന്റ് തലവരി പണം വാങ്ങുന്ന പരാതി കിട്ടിയാൽ ആ പരാതി അന്വേഷിക്കുന്ന നടപടി എടുക്കും അത് ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ഇപ്പോഴും ഇപ്പോഴും തലവരിപ്പണം ക്യാപിറ്റേഷൻ ഫീസ് ഈ പറയുന്ന രണ്ടര മൂന്ന് ലക്ഷം രൂപയാണ് ഓരോ കോളേജും വാങ്ങിക്കുന്നത് മെഡിക്കൽ കോളേജുകൾ വാങ്ങിക്കുന്ന ഒരു സീറ്റിന് വാങ്ങിക്കുന്ന തുക രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഒരു ഒരു സീറ്റ് അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമോ രണ്ട് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം ഒന്ന് ക്യാപിറ്റേഷൻ ഫീസിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വളരെ ശക്തമായി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ക്യാപിറ്റേഷൻ ഫീ നേിറ്റേഷൻ ഫീയെ സംബന്ധിച്ച് പരാതി ഉയർന്നാൽ ശക്തമായി നേരിടും എന്ന് പിന്നെ യു ഡി എഫിൻ്റെ കാലത്തില്ലാത്ത വിധം ക്യാപിറ്റേഷൻ ഫീ നിയന്ത്രണവും ക്യാപിറ്റേഷൻ ഫീക്കെതിരായിട്ടുള്ളൊരു ബോധവും എന്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ യു ഡി കാലത്ത് പല കോളേജുകളുമായി കരാർ ഒപ്പിടുന്നില്ല ഈ കരാർ ഒപ്പിട്ടാലല്ലേ ജെയിംസ് കമ്മിറ്റിക്കോ അതല്ലെങ്കിൽ ഗവൺമെന്റിനോ അത് നിരീക്ഷിച്ച് അതിന്മേൽ എടുക്കാൻ സാധിക്കൂ നീ കോളേജുകളിൽ ഒരൊറ്റ ഏഴും എട്ടും കോളേജുകൾ കോൺട്രാക്റ്റിൽ പോലും ഒപ്പിടുന്നില്ല നുസൂറെ അതാണ് പ്രശ്നം ഇപ്പൊ ക്യാപിറ്റൽ ഇപ്പൊ എല്ലാ ഇരുപത് കോളേജുകൾ ഒപ്പിട്ട് കഴിഞ്ഞു നാളെയും മറ്റന്നാളുമായോ ഒന്നോ രണ്ടോ കോളേജുകൾ കൂടി വരും തീർച്ചയായും ഇത് നിയന്ത്രിക്കാൻ ഇത് ഇത് നിരീക്ഷിക്കാൻ ഫീസ് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യുന്നു എന്ന് പരിശോധിക്കാൻ ജെയിംസ് കമ്മിറ്റി ഉണർന്നിരിക്കുകയാണ് ജെയിംസ് കമ്മിറ്റിക്ക് മുന്നിൽ പരാതി വന്നാൽ നടപടിയെടുക്കും എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം ശ്രീ നുസൂർ ഇവിടെ പറഞ്ഞു ഹൈക്കോടതിയിൽ ഒരു നാടകം കളിച്ചു സംസ്ഥാന ഗവൺമെന്റ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസമായി കെ പി സി സി നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളവാണ് കാരണം നൂറ് ശതമാനം സീറ്റിലേക്കും അലോട്ട്മെന്റ് നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു കാരണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്ത ഒരു ലെറ്ററാണ് ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് കോളേജുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റിന് ആവശ്യമാണെങ്കിൽ തീരുമാനിക്കാം സംസ്ഥാന ഗവൺമെന്റിന് നയപരമായി തീരുമാനമെടുക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു കത്ത് കൊടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്തു പറയണം മാനേജ്മെന്റുകളെ നിങ്ങൾ പ്രവേശിപ്പിച്ചോളാം പറയണോ അങ്ങനെ പറയാൻ പറ്റില്ല ഞങ്ങൾ പ്രവേശിപ്പിക്കും ഗവൺമെന്റ് പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നൂറ് ശതമാനം സീറ്റും അലോട്ട്മെന്റ് നടപടിയുമായി മുന്നോട്ടു പോയത് എന്റെ നുസൂറ് പറയുന്നത് ഇതെന്തുകൊണ്ട് കോടതി തള്ളിക്കളയുമെന്ന് നേരത്തെ കണ്ടില്ല എന്നാണ് അങ്ങനെ ഒരു പ്രത്യേക മുൻകൂട്ടി കാര്യങ്ങൾ കാണുന്ന പ്രവാചകന്മാരല്ല കേരളത്തിൽ ഉള്ള ജനാധിപത്യ വിശ്വാസികൾ അമ്പത് ശതമാനം സീറ്റല്ല നൂറ് ശതമാനം അലോട്ട്മെന്റ് പ്രക്രിയ നടത്തുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് കൊത്ത കൊടുത്ത കത്തിന്റെ അടിസ്ഥാനം അങ്ങനെയാണ് നടപടി സ്വീകരിക്കുന്നത് അത് തിരക്കഥയും നാടകവുമല്ല യൂത്ത് കോൺഗ്രസ് പച്ചക്കള്ളമാണ് ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും സമരത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ പറയട്ടെ നൂറ് ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആകമാനം അക്രമം നടത്താനും ആ അക്രമം നടത്താൻ വിവിധങ്ങളായ ആളുകളെ സമാഹരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ചേക്കേറി അതിന് കെ പി സി സിയുടെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിന്റെ എല്ലാ പിന്തുണയും സംഭരിച്ച് ഈ ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല കേരളത്തിലെ ഗവൺമെന്റ് നയപരമായി മെറിറ്റിന് അനുകൂലമാണ് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഈ വർദ്ധിപ്പിച്ച സീറ്റ് ഉണ്ടല്ലോ അഞ്ഞൂറ് സീറ്റായി വർദ്ധിപ്പിച്ച ബി പി എൽ സീറ്റ് അതിൽ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികളുണ്ട് എസ് സി വിഭാഗത്തിലെ കുട്ടികളുണ്ട് ആ കുട്ടികൾക്കുള്ള അവകാശമല്ലേ യു ഡി കാലത്ത് നിഷേധിക്കപ്പെട്ടിരുന്നത് ഇപ്പോ പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട നൂറുകണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെ കേരളത്തിലെ ഗവൺമെന്റ് ഉപയോഗിക്കുകയാണ് ഇനി ഫീസ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്ന് തന്നെയാണ് കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ സമരം ഈ സമരം തികച്ചും ും രാഷ്ട്രീയമായ കലാപഭൂമിയാക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമാണ് കേരളീയ സമൂഹം ഈ ഇത് അംഗീകരിച്ചു ഞാൻ തിരികെത്താം ശ്രീ മൂസ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ നൂറ് ശതമാനം സീറ്റിന്റെ വിഷയത്തിൽ ശ്രീ നുസൂർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ഒപ്പം തന്നെ ക്യാബിറ്റേഷൻ ഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെ മുതൽക്കേ തന്നെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അത് ഒഴിവാക്കാൻ നിലവിലെ കരാറിനോ സർക്കാരിനോ ആകില്ല എന്നൊരു ആരോപണം കൂടി ശ്രീ നുസൂർ പറയുന്നുണ്ട് ഈ സാഹചര്യങ്ങളെ ഹലോ ഹലോസോദ്യം കേട്ടായിരുന്നു ശാസ്ത്രീയ കോളേജുകളെ സംബന്ധിച്ച് ഈ കാപ്പിറ്റേഷൻ ഫീസ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഇല്ല അത് മനസ്സിലാക്കുന്നില്ല മാനേജ്മെന്റ് കോട്ടയിലാണ് അതിനകത്ത് വരുന്നത് അതിന് ന്യായമായൊരു ഫീസ് ഇപ്പോണ്ട് ഇപ്പോ ന്യായമായ ഒരു ഫീസ് അൻപത് ശതമാനത്തിലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഫീസോ അല്ലെങ്കിൽ ക്യാപിറ്റേഷനോ ഡൊണേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് കോട്ടയൊരു ഫീസുണ്ട് എൻ ആർ ഐ കോട്ടൊരു ഫീസുണ്ട് അതനുസരിച്ച് പോകാനുള്ള ഒരു നിലയ്ക്ക് ഗവൺമെന്റ് വളരെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കിയോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഫീസ് വർധനമോ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ആകെ പാട വ്യത്യാസമുള്ളത് മാനേജ്മെന്റിൽ ഫീസിൽ വന്ന ചെറിയൊരു വ്യത്യാസം മാത്രമാണ് സീറ്റുകളുടെ വിഷയത്തിൽ സീറ്റുകളുടെ വിഷയത്തിലാണ് മറ്റൊരു തർക്കം ഉന്നയിക്കുന്നത് ഈ ബി പി എൽ സീറ്റുകളുടെ കാര്യത്തിൽ അടക്കം സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ചില ഇടപെടൽ കൂടി കരാർ ചെയ്യുന്നില്ലേ വളരെ സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു എഗ്രിമെന്റ് ആണ് ഇപ്പോ മെഡിക്കൽ പ്രവേശനത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ശതമാനം കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഫീസിന് പഠിക്കാൻ കഴിയുന്നു ബാക്കി രണ്ടര ലക്ഷം രൂപയ്ക്ക് ബാക്കി ബാക്കിയുള്ളത് പഠിക്കാൻ കഴിയുന്നു അതാണ് ഇപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു നല്ലൊരു എഗ്രിമെന്റ് ആണ് കഴിഞ്ഞ വർഷം മൂന്ന് തട്ടുകളായി തിരിച്ച എഗ്രിമെന്റ് ഇതിപ്പോ രണ്ട് തട്ടായി തിരിച്ചുകൊണ്ട് തേർട്ടി പെർസെന്റ് സീറ്റുകൾ ട്വന്റി ഫൈവ് തൗസൻഡിന് കൊടുത്തു ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ വെച്ച പത്ത് പന്ത്രണ്ട് വർഷമായി തുടങ്ങി വെച്ച സ്വാശ്രയ ആ കരാറിൽ നിന്ന് ഒരു വ്യത്യാസവും ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഇതിലില്ല കലാകാലങ്ങളിൽ മാറി വന്ന ഒരു ആനുപാതികമായിട്ടുള്ള ഒരു മാറ്റം മാത്രമേ ഇന്ന് ഈ എഗ്രിമെന്റിനുള്ളൂ ഈ അഗ്രിമെന്റ് വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു മാറ്റങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇപ്പൊ ഇന്ന് കേരളത്തിൽ ഇല്ല എന്നാണ് ചർച്ചയിലേക്ക് വരികയാണ് ഒരു ചർച്ച തുടങ്ങിയപ്പോൾ ചോദിച്ച ആ ഒരു ചോദ്യം തന്നെ രാഷ്ട്രീയം എന്താ എന്ന ഒരു വിഷയത്തിലേക്ക് തന്നെ വരികയാണ് ശ്രീ ഗോപിനാഥൻ ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു വലിയ എന്ന് പറയുന്നത് നിലവിൽ ഇവിടെ ഷിജുഖാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമകാലിക വിദ്യാഭ്യാസ വിഷയങ്ങളിലൊന്നും കാര്യമായി യൂത്ത് കോൺഗ്രസ് ഇട ഇടപെടുന്നില്ല എന്ന ആക്ഷേപം മേലെത്തട്ടിൽ നിന്നും മുതൽക്കേ ഉണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നു അവിടെ യു ഡി എഫ് രാഷ്ട്രീയം നിലവിൽ നിൽക്കുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഇങ്ങനെ ഒരു വലിയ തിരിച്ചടികളുടെ ഒരു ഘട്ടത്തിൽ യു ഡി എഫ് നിൽക്കുമ്പോൾ കൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉയരുന്നു സഭയ്ക്കുള്ളിൽ പ്രതിഷേധം ഉയരുന്നു ഇനിയിപ്പോൾ നാളെ തിരുവനന്തപുരത്തെ ഹർത്താൽ അങ്ങനെ കാര്യങ്ങൾ ഈ വിധത്തിൽ പോകുന്നത് ഈയൊരു സാഹചര്യത്തെ ഇതുമായി താരതമ്യപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും ഇത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഉണ്ടായിട്ടുള്ളത് ആ തീരുമാനത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഇൻഡർഫറൻസ് ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ യൂത്ത് കോൺഗ്രസ്സിനോ കോൺഗ്രസ്സിനോ ഒക്കെ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിലേക്കൊന്നും ഇടപെടാതെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമരത്തിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമല്ല നാളെ തിരുവനന്തപുരത്ത് ബന്ധു പ്രഖ്യാപിച്ചിരിക്കുകയാണ് യാത്രാ സ്വാതന്ത്ര്യങ്ങളെല്ലാം തടയപ്പെടാൻ സാധ്യതയുണ്ട് ഒരു കാലഘട്ടത്തിൽ പിന്നെ ബന്ധിനെതിരായിട്ടെല്ലാം പ്രവർത്തിക്കുകയും സത്യാഗ്രഹം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ ബന്ധുകൾ പ്രഖ്യാപിക്കുകയും ജനങ്ങളെ തടയുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു സമരംഗത്ത് ഇന്ന് കേരളത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീറ ഈ ഒരു സാഹചര്യത്തിൽ തെറ്റിദ്ധാരണയുടെ മുഖത്തു കൂടി പോകുന്നുണ്ടോ അല്ലെ ആ ഒരു ഘട്ടത്തിൽ കൂടി പോകുന്നുണ്ടോ ഒരു കാര്യത്തിലുള്ള ഒരു അഭിപ്രായം പറയണല്ലോ നമ്മുടെ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ മൂസ അവർ പറഞ്ഞത് സെക്രട്ടറി മൂസ അവർ പറഞ്ഞത് അതും വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് കാര്യം കഴിഞ്ഞ ഗവൺമെന്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ഈ ഗവൺമെന്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാം അവർക്ക് വേണ്ടി ശരിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിക്കാത്ത അദ്ദേഹത്തിൻ്റെ ആ മെഡിക്കൽ കോളേജുകളിൽ അടുത്ത തവണ മുതൽ നമ്മുടെ ഈ മെറിറ്റിലേക്ക് ഉള്ള കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയുടെ അഡ്മിഷൻ കൊടുക്കുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിക്കാതെ അവർ പറയുന്ന ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിക്കാതെ അഡ്മിഷൻ നടത്തുമെന്നാണ് അതിൽ ഡി ഒയുടെ നിലപാടുകൂടെ ആ കാര്യത്തിൽ അറിയേണ്ടി വരും കാര്യം പിന്നെ മൂസ അവർ പറഞ്ഞത് ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിക്കാതെയാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോഴേ പിന്നെ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ മാനേജ്മെൻറ്റുകൾക്കെതിരെ വേറൊന്നും പറയാൻ വേണ്ടിയിട്ടില്ലല്ലോ അപ്പോൾ രണ്ടാമത് ഇപ്പോൾ ചോദിച്ച ചോദ്യം അതുപോലെ പിന്നെ ഷിജുഖാൻ ഒരു കാര്യം അംഗീകരിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് തന്നെയാണ് സമരം നടത്തുന്നത് അത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകരാണ് വാടകയ്ക്കെടുത്തവരല്ല എന്ന് ഡിവൈഎഫ്ഐ അത് അംഗീകരിച്ചിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷം കാര്യം മുഖ്യമന്ത്രി പിന്നെ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ പറഞ്ഞത് പിന്നെ വാടകയ്ക്കെടുത്ത ആളുകളാണ് സമരം നടത്തുന്നത് എന്നുള്ളത് അത് യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നുള്ളത് അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ അക്രമ സമരങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നതെന്ന് പിന്നെ പറയാൻ കഴിയും എന്ത് അക്രമമാണ് നടത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഓ ഇന്ന് നടന്ന ഒരു സംഭവം ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകടനം നടന്നു വന്നു അവിടെ വന്ന പ്രകടനത്തിന് പോലീസിൻ്റെ ആ വിഷ്വൽസ് നമ്മൾ ആ ചാനലിലെ വിഷ്വൽസ് കണ്ടാൽ അറിയാം വലിയൊരു പട്ടാള സംവിധാനം പോലെയാണ് എന്തോ വലിയ അക്രമം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ ഡി ഓ എഫ് ഐക്കാർ നടത്താൻ പോകുന്ന പോലെ കലാപം നടത്താൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് നിന്ന് അവിടെ അങ്ങനെ വലിയ കലാപമൊന്നും നടന്നില്ലല്ലോ പ്രവർത്തകർ പോലീസുകാരെ അടിച്ച് പിന്നെ ആശുപത്രിയിലൊന്നും ആക്കിയിട്ടില്ലല്ലോ കല്ലേറുണ്ടായത് കല്ലേറുണ്ടായത് ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ ഒരു ചെറിയ ഒരു പ്രാദേശിക കാര്യത്തിലൂടെ കിടക്കേണ്ടതായിട്ടുണ്ട് കല്ലേറുണ്ടായത് സ്റ്റാച്യു ഭാഗത്ത് നിന്ന് സ്റ്റാച്യു സ്റ്റാച്യു ഭാഗത്തുനിന്ന് ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയിലാണ് കല്ലേറുണ്ടാകുന്നത് ആ കല്ലേറുണ്ടായത് അതിന് തൊട്ടുമുമ്പ് ഇപ്പൊ ഇവിടെയുള്ള നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കണം ചാനലിനെല്ലാ സംവിധാനവും ഉണ്ടല്ലോ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ ഒന്ന് ഫോണിൽ വിളിച്ച് അന്വേഷിക്കണം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ഒരു പെട്ടിയാട്ടോയിൽ രണ്ട് ചാക്കിൽ കല്ല് കൊണ്ടുവരുന്ന വിവരം ഞങ്ങളാണ് വിളിച്ച് എ സിയോട് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത് അവരവിടെ ചെന്ന് ആ പെട്ടിയാട്ടോടൊക്കെ അവിടെ നിന്ന് മാറ്റി ആ സംഭവം സംഭവങ്ങളൊന്ന് അന്വേഷിക്കണം അവിടെ കൊണ്ടുവന്നു ഈ കല്ലേറ് വരുന്നത് ജനറൽ ഹോസ്പിറ്റലിനെ സ്റ്റാച്ചുവിന് ഇടയിൽ നിന്നുള്ള ഭാഗത്താണ് നമ്മുടെ നമ്മുടെ പ്രവർത്തകർ 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 എന്തിനാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെ പോകുന്നവർ ജനറൽ ഹോസ്പിറ്റലിലായിട്ട് പോകുന്നത് അവിടെ നിന്ന് കല്ലേറുണ്ടാകുന്നു മനഃപ്പൂർവ്വം സമാധാനപരമായി നടത്തിയ പ്രകടനത്തെ അക്രമാസക്തമാകാൻ വേണ്ടി തയ്യാറാക്കിയതാണ് അവിടെ നിന്ന് കല്ലേറുണ്ടാകുന്നു കല്ലേറ് ആ ഭാഗത്തു എന്തിനാണ് ടിയർ ഗ്യാസ് നമ്മുടെ സമരപ്പന്തലിലിട്ട് അടിക്കുന്നത് ബഹുമാനപ്പെട്ട വി എം സുധീരനടക്കം കെ പി സിയുടെ അധ്യക്ഷനടക്കം ഇരിക്കുമ്പോ എന്തിനാണ് പോലീസുകാർ കല്ലേറ ജനറൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോ നമ്മുടെ സമര പന്തലിലേക്ക് ടീർ ഗ്യാസ് അടിക്കുന്നത് മഷിക്കുപ്പി എത്തിയത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ തന്നെ നിങ്ങളിലും വിഷുല്ലോ ഇതെല്ലാം നിങ്ങള് റെക്കോർഡ് ചെയ്തിട്ടുള്ള സാധനമാണല്ലോ അതിന് രണ്ട് ദിവസം മുമ്പ് അവിടെ പ്രിയപ്പെട്ട ശ്രീ കാട്ടൂർ നാരായണപിള്ള അവരുടെ ചിത്രരചന ഒരു പ്രതിഷേധ ചിത്രരചന അവിടെ നടന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്തതാണല്ലോ പറഞ്ഞോട്ടെ അതുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് എം എസ് എഫ് കാര് തന്നെ എം എസ് എഫിന്റെ പരിപാടിയിൽ അവർ ചിത്രരചന അവിടെ പ്രതിഷേധ ചിത്രരചന നടത്തുന്നവരവും നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ അവിടെ ഈ അക്രമത്തിനിടയിൽ ഈ അടിയുടെ വിഷയത്തിനിടയിൽ തെറ്റ് തട്ടിയും തെറിച്ചുമൊക്കെ പോയ ഈ ഈ പിന്നെ കള്ളർ ഈ പ്രവർത്തകരുടെ ദേഹത്തായപ്പോ അതോടനെ 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 വേറെ അതോടനെ ചോരയാണെന്ന് ഞങ്ങൾ പണ്ട് സി പി എം നടത്തിയതുപോലെ മറ്റൊരാളുടെ ദേഹത്ത് നിന്ന് അല്പ ചോറെ എടുത്ത് എന്റെ മുഖത്തേക്ക് തേച്ച് ഞാൻ ചോറയിൽ മുങ്ങി കുളിച്ചിടക്കുന്നു അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഞാൻ ചോദിക്കട്ടെ അവിടെ പോലീസ് നടത്തുന്നു മഷി താഴെ താനം എന്ന് അത് നിങ്ങൾ റെക്കോർഡ് ചെയ്താണ് നിങ്ങളുടെ വിഷയം ഉണ്ടല്ലോ പരിപാടിയുടെ നിങ്ങൾ അങ്ങനെയാണ് പുറത്തല്ലോ മഷി പുറത്തല്ലോ ഇടുന്നത് അടച്ചു വെക്കുന്ന മഷി മഷിയെ പറ്റിയല്ലോ ഇത്ത ചർച്ച അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നിങ്ങൾക്കിപ്പോ ഇപ്പോ സി പി എമ്മിന്റെ ശ്രമം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരം അത് രാഷ്ട്രീയ സമരമാണ് അത് സ്വകാര്യ സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല ഇത് രാഷ്ട്രീയ സമരമാണ് അക്രമ സമരമാണ് എന്നൊക്കെ വരുത്തി തീർത്ത് നിങ്ങൾക്കത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായി ആണ് ഇപ്പോൾ സി പി എം ഇങ്ങനെ മാറ്റിയിരിക്കുന്നത് ഇത് ഒരിക്കലും ജനകീയ സമരത്തെ തികച്ചു ന്യായമായിട്ടുള്ള സമരത്തെ ഒരിക്കലും ഇങ്ങനെ ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മഷിക്കുപ്പിയും നിറവും അതുപോലെ തന്നെ മറ്റ് സൗന്ദര്യ വർധക വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് വളരെ കൃത്യമായ ഒരു തിരക്കഥ മെനഞ്ഞ് ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഒരു നാടകം അവതരിപ്പിക്കുന്നത് ആരാണ് എന്ന് കേരളീയ പൊതുസമൂഹമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കിട്ടിയ ആധികാരികമായ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ നിയമസഭയിൽ പറഞ്ഞ കാര്യം അദ്ദേഹം ആധികാരികമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് നുസൂർ എന്റെ അഭിപ്രായത്തെയും വ്യാഖ്യാനിച്ചെടുക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ ഞാൻ മാത്രം അധികം വിദ്യാഭ്യാസ രംഗത്ത് കാണിക്കുന്ന ഈ ആത്മാർത്ഥത ആ നിരവധി കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിച്ച കാലത്തൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ അന്ന് ക്യാപിറ്റേഷൻ ഫീ വാങ്ങിയില്ല വാങ്ങില്ലെന്നാണ് യു ഡി എഫിൻ്റെ കാലത്ത് ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നതിന് വേണ്ടി നടത്തിയ വ്യാജ തട്ടിപ്പ് പരീക്ഷകൾ ഇപ്പോൾ തന്നെ ലൈബ്രറിയിൽ അന്വേഷിച്ചാൽ കിട്ടും പല പരീക്ഷകളും എങ്ങനെയാണ് നടന്നത് കൺസോർഷ്യത്തിൻ്റെ പേരിൽ നടന്ന പരീക്ഷകൾ കോഴിക്കോട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കൊടുക്കും ചോർത്തി കൊടുക്കും അതിനുശേഷം ആ പ്രതിഷേധ ആ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മാർച്ച് വെച്ചാൽ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും പോലീസുകാരും വന്ന മാർച്ചിലെ തടയും അങ്ങനെ തട്ടിപ്പ് പരീക്ഷകൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തവരാണ് കേരളത്തിലെ യു ഡി എഫ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത് എന്നിട്ടാണോ ഇപ്പൊ ഞാൻ പറയട്ടെ കോൺഗ്രസ് കോഴിക്കോട്ട് കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാർ പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോ അവിടെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രവർത്തകരെ യുവജന പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി അതെന്തിനാ നിങ്ങൾ നിഷേധിക്കുന്നത് ഞങ്ങളൊക്കെ എസ് എഫ് ഐയുടെ കോളേജിലേക്ക് മാർച്ച് നിങ്ങൾ പ്രതീകാത്മകമായി കോളേജിലേക്കൊരു മാർച്ച് ചെയ്ത് നാളെ തിരുവനന്തപുരത്ത് ഹർത്താൽ യു ഡി എഫ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ വിഷയം യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഏതായാലും തുടർ ദിവസങ്ങളിലും ഈ വിഷയം വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് മറുഭാഗത്ത് സ്വാശ്രയ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ദൃഢമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാരും പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ സ്വാശ്രയ കരാറിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷത്തിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയത്